എന്താണാ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ഈ പോലീസ് ഓഫീസർ എന്താ വിചാരിക്കുന്നത്? ഞങ്ങളെ വെരട്ടി വീട്ടിൽ കയറ്റാൻ പറ്റുന്നു. എന്താ രാമേന്ദ്ര പ്രശ്നം? ഞങ്ങൾക്ക് ഒരു ഒരു കാര്യം മാത്രമേ ഈ സർക്കാരിനോട് പറയാനുള്ളൂ. തെരുകൂടി കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു മാധ്യമ പ്രവർത്തകയെ അവർക്ക് സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഈ കട അടച്ചിട്ട് വീട്ടിൽ പോകും. നിങ്ങളോടല്ലാതെ ഞാൻ പറയുന്നു, ഞാൻ പറയുന്നവരോട് പറഞ്ഞു കഴിഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ വിനീത വിജി ഒറ്റയ്ക്കായിരിക്കില്ല ഈ കേസിന് പോകുന്നത്. വിഡി സതീശൻ പറഞ്ഞോല്ലല്ല, ഞങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്നുള്ളവരല്ല. ഞങ്ങൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഈ കൂടെ നിൽക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും പോയി അറസ്റ്റ് വരികയും അവിടെ കിടക്കും. ഞങ്ങൾ സ്വതന്ത്രമായി തന്റെ ജോലി എടുക്കാൻ വേണ്ടി ഓടക്കാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി പകൽ ജനങ്ങൾ മുഴുവൻ കാണുകയും മാത്രമല്ല ഒരു തൊഴിലെടുക്കാനുള്ള ഒരു സ്ത്രീയുടെ അവകാശത്തിന് നേരെയാണ് അയാൾ വാളെടുത്തിരിക്കുന്നത്. രണ്ടാം തവണയാണ്, ആദ്യ തവണ നമ്മൾ പോട്ടെന്ന് വെച്ചു. വിനീത എന്ന ഒരു സാധു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ പത്രപ്രവർത്തനം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടോ? ഇതെന്തോ വെള്ളരിക്ക പട്ടണോ? നാടൊട്ടക്ക് നവകേരള സദസ് കൊണ്ടുകിടക്കുന്നു വെച്ച് എല്ലാ പത്രപ്രവർത്തകരും വീട്ടിൽ കയറി കഥടച്ചിരിക്കണം. എന്താ ഇവര് ഉദ്ദേശിക്കുന്നത്? എന്താണ് അഹങ്കാരം? അധികാരത്തിന്റെ ദാസ്യം തലയ്ക്ക് വിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക്. നേരം വെളുത്തപ്പോ വേറൊരു ബുദ്ധി ഉദിച്ചു, വിനീത വിജി ഇതിൽ പ്രതിയാണെന്നുള്ളത്. എന്താണ് ഈ കാണുന്നത്? ചോദിക്കാനും പറയാനും ആരുമില്ല. റബ്ബർ ഷൂ എറിഞ്ഞാൽ ഒരാളെ കൊല ചെയ്യാമെന്ന് കണ്ടുപിടിക്കുന്ന ആദ്യത്തെ ഓഫീസറായി ഇദ്ദേഹം മാറുകയാണ്. കഷ്ടം. നിങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ശമ്പളം തരുന്നു, ഈ നാട്ടിൽ ജോലി എടുക്കുന്ന പത്രപ്രവർത്തകരുടെ മേൽ കുതിര കയറാനല്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക. ഒരു കയ്യബദ്ധം മാറ്റിക്കരുത്. എത്ര അപഹാസ്യമാണ് ഇവര് പറഞ്ഞിരിക്കുന്നത്! എന്താ ഞങ്ങളെ ഈ ജയിലും പോലീസും ഒന്നും പറഞ്ഞ് പീഡിപ്പിക്കേണ്ട. നമ്മൾ ഇതുപോലെ നേരത്തെ അറസ്റ്റൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പോകുന്ന വഴി വളരെ മോശപ്പെട്ട വഴിയാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് പ്രശ്നം? ഞങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യമൊന്നും ആവശ്യമില്ല. ഞങ്ങൾ നീതിന്യായാസനത്തിന്റെ സഹായം തേടും. അല്ല, ഇതിപ്പോ എനിക്ക് മനസ്സിലാവാത്ത, ഒരു തരത്തിലും കേട്ടുകേൾവിയില്ലാത്ത വിചിത്രമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സഹപ്രവർത്തക വിനീത വിജി തത്സമയം ഒരു പ്രതിഷേധത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനിപ്പോൾ വധശ്രമത്തിന് അഞ്ചാം പ്രതിയായി കേസ് ചുമത്തപ്പെട്ട് ദൗർഭാഗ്യകരമായൊരു സംഭവത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ മന്ത്രിമാരോടും വിസിൽ സഞ്ചരിച്ച മുഖ്യമന്ത്രിയോടും പറയാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞെങ്കിലും ഞങ്ങളെ വരട്ടാൻ നോക്കണ്ട. എന്തായാലും ഞങ്ങൾ പേന മുന്തുന്നവരാണെങ്കിൽ അവസാനം വരെ അടരാടാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതൊരു ചീഫ് എഡിറ്ററുടെ വാക്കുകളായിട്ട് കാണണ്ട. കഴിഞ്ഞ 30 കൊല്ലത്തിലധികമായി കേരളത്തിലെ മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന ഒരാളിന്റെ വാക്കുകളായിട്ട് നിങ്ങൾ പരിഗണിച്ചാൽ മതി. എന്റെ അമ്മയെ ആവേശത്തിന് ഏറെടുക്കുകയും ചെയ്ത് ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു റബ്ബർ ഷൂ എറിഞ്ഞാൽ ഒരു ബസിന്റെ ഉള്ളിലിരിക്കുന്ന ആളുകൾ കൊല ചെയ്യപ്പെടും എന്ന് കണ്ടുപിടിച്ച ലോകത്തിലെ ആദ്യത്തെ ഇത് നമ്മളുടെ മാധ്യമ പ്രവർത്തക ജോലി ചെയ്യുകയായിരുന്നു, തത്സമയം ഒരു പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ആ മാധ്യമ പ്രവർത്തകക്കെതിരെയാണ് ഇപ്പോൾ വധശ്രമത്തിനടക്കം കേസ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഇങ്ങനെയൊന്നും മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്താനോ വരുതിക്ക് നിർത്താനോ കഴിയില്ല. ഇതെന്തോ വെള്ളരിക്കപ്പെട്ടണോ? നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്.